നിങ്ങളുടെ സ്വർണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു ഗോൾഡ് സേവിംഗ്സ് സ്കീം. വെറും 500 രൂപയ്ക്ക് പോലും സ്വർണം വാങ്ങാൻ കഴിയുന്ന ഈ മഹത്തായ പദ്ധതിയിൽ അംഗങ്ങളാകുവാനുള്ള സുവർണാവസരം നിങ്ങളും വിനിയോഗിക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമായി ബന്ധപ്പെടുക. കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുഴക്കൽ ട്രേഡ് കോംപ്ലക്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. നമ്മുടെ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നമ്മുടെ ഗ്രഹത്തുലിസം സംഘത്തിൻ്റെ പ്രസിഡന്റ് മുസ്തഫ പൂക്കോയ തങ്ങൾ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വളരെ സരസമായ ഭാഷയിൽ ഒരുപാട് ആശയങ്ങൾ നമുക്ക് കൺവേ ചെയ്ത് തന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ സാഹിബ്, ബഹുമാനായ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് അബൂ സിദ്ദീഖ്, എല്ലാവരെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. നമ്മളിന്ന് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവേശനോത്സവം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ രക്ഷിതാക്കൾക്ക് അഭിമാനിക്കാം, നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാപനം നിങ്ങളെ പ്രതീക്ഷക്കത്ത് ഉയരുന്ന ഒരു സ്ഥാപനം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ ഒരു വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. മതപരവും ബൗദ്ധികപരമായ വിദ്യാഭ്യാസങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് ഉയരാൻ ഈ സ്ഥാപനത്തിൽ കഴിയുമെന്നുള്ള കാര്യം പ്രത്യേകം പരാമർശിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ ഈ സ്ഥാപനത്തിൽ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വിദ്യാഭ്യാസപരമായിട്ടും മതപരമായിട്ടും ആത്മീയപരമായിട്ടും ഒക്കെ വളരെ ഉയർന്ന മൂല്യങ്ങളും ഉയർന്ന ക്വാളിഫിക്കേഷനും ഉള്ള ആളുകളാണ് നയിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷക്കത്ത് ഉയർത്താൻ ഈ സ്ഥാപനത്തെ പ്രാപ്തമാക്കാൻ അവരൊക്കെ തന്നെയും അവരുടെ എല്ലാ ആത്മാർത്ഥമായ കഴിവും അതോടെ തന്നെ ഒരു മനസ്സും എടുത്ത് ഇവിടെ നിന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കമ്മിറ്റിയുടെ ഒരു എളിയ ഭാരവാഹി എന്ന നിലയിൽ പോലും ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അത്യന്തികമായിട്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ടീച്ചേഴ്സും നമ്മൾ പാരൻസും ഒരുമിച്ചുള്ള ഒരു ടീമിന് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ നിതാന്തമായ ജാഗ്രതയും ഒരു കരുതലും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അക്കാഡമിക്കായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പഠന സംബന്ധിയായ വിഷയങ്ങൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഏത് സമയത്തും സ്വീകരിക്കാൻ ഇവരൊക്കെ സന്നദ്ധമാണ് എന്നറിയിച്ച സ്ഥിതിക്ക് നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഒരു ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു ശ്രദ്ധയും കാവലും ഇവിടുത്തെ രക്ഷിതാക്കൾ ഇവിടുത്തെ അധ്യാപകരോട് ചർച്ചയ്ക്ക് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ടും മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്കും ഈ സ്ഥാപനത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഏറ്റവും നിർണായകമായത് നിങ്ങൾ രക്ഷിതാക്കളുടെയും നമ്മൾ അധ്യാപകരുടെയും ഒക്കെ പിന്തുണ തന്നെയാണ്. ആ പിന്തുണ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ സദസ്സിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കാം. ആശംസ അർപ്പിക്കാനായി PTA പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ മുഹമ്മദ് കോയത്തങ്ങളെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എത്രയും ബഹുമാനപ്പെട്ട ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ഹിദ്മത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുസ്തഫ പൂക്കോയത്തങ്ങൾ അവർക്ക്, അതുപോലെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഇത്തരമൊന്നൊരു സന്ദർഭത്തിൽ ഒരു വലിയ പ്രസംഗത്തിന് പ്രസക്തിയില്ല. നമ്മളിപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഒരു വേദിയിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് തന്നെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. പ്രവേശനോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ഉത്സവമാണ്. ആരുടെ ഉത്സവമാണ്? കുഞ്ഞുമക്കളുടെയും അവരുടെ രക്ഷിതാക്കളെയും അതോടൊപ്പം അധ്യാപകരുടെയും. അപ്പോൾ ഇതിനകത്ത് വലിയൊരു പ്രസംഗത്തിന് വലിയൊരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഇത് കുഞ്ഞുമക്കളുടെ വലിയൊരു ഉത്സവമാവട്ടെ. കാരണം ഓരോ വളർന്നു വരുന്ന കുഞ്ഞുമക്കളും ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളാണ്. നമുക്കറിയാം കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോൾ പല പല പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും കുട്ടികളെ ഫസ്റ്റ് ടൈമിൽ ചേർക്കാൻ കൊണ്ടുവരുന്നത്. നമുക്കറിയാം കുട്ടികളുടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. അവരുടെ 5 വയസ്സിനുള്ളിൽ പ്രശസ്ത കനേഡിയൻ സൈക്കാട്രിസ്റ്റായ എറിക് ബേൺ പറയുന്നത് കുഞ്ഞുങ്ങളെ വളരുന്നത് അവർ ഏഞ്ചൽസിനെ പോലെയാണ്. അതായത് മാലാഖമാരായിട്ട് വളരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ രക്ഷിതാക്കളാണ് പിന്നീട് ഫ്രോഗുകളാക്കി മാറ്റുന്നത് അഥവാ തവളകളാക്കി മാറ്റുന്നത്. എന്താണ് ഇതിനർത്ഥം?
ഓരോ രക്ഷിതാക്കളും ചിലപ്പോൾ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അതല്ലെങ്കിൽ IAS IPS ഒക്കെ ആവണം എന്ന ആഗ്രഹമുണ്ടാവും. പക്ഷേ പിന്നീട് അവൾ വളർന്നു വരുന്ന സന്ദർഭത്തിൽ അവരുടെ അവർക്കത് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ കുഞ്ഞു മക്കളെ ഇതാക്കണം എന്നൊരു ആഗ്രഹവുമായി പല രക്ഷിതാക്കളും വരും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ വേറെ പല കാര്യങ്ങളിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. എല്ലാ കുട്ടികൾക്കും അവരുടേതായ പ്രത്യേകതകളും കഴിവുകളും ഉണ്ടാവും. അപ്പോൾ ആ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ കളക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടി ഫ്രോഗായി പോകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ കുട്ടികളെ കൊണ്ടുവരുമ്പോഴും അവർക്ക് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്കൊരു രക്ഷിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ ഈ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ നല്ലതായ രീതിയിൽ, കാരണം 75% കുട്ടികളുടെ വളർച്ച നടക്കുന്നത് അവരുടെ വീടുകളിലാണ്, 25% മാത്രമുള്ളൂ വിദ്യാലയത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുട്ടികളെ രക്ഷിതാക്കൾ അധ്യാപകർക്കൊരു 25% മാത്രമേ അവരെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, ബാക്കി 75% നമ്മൾ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ടിപ്പും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതായത് കുട്ടികൾ ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ 24 hours ഉള്ളിൽ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ മനസ്സിൽ അവിടെ പതിഞ്ഞിരിക്കും. കാരണം ഓരോ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഓരോ ന്യൂറോൺസുകളാണ്. ഈ ന്യൂറോൺസ് ഇങ്ങനെ കണക്റ്റായിക്കൊണ്ടിരിക്കും. നമ്മളൊരു കുട്ടി പുതിയതായി ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂറോൺ അങ്ങനെ കണക്റ്റായിരിക്കും. പിന്നെ അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞാൽ ആ ന്യൂറോൺ വിച്ഛേദിക്കും. അതേസമയം വീണ്ടും 24 hours ഉള്ളിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ മൈൻഡിൽ ആ ന്യൂറോൺസ് വളരെ കണക്റ്റഡ് ആയിരിക്കും. ആ 24 hours ഉള്ളിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂറോൺസിൻ്റെ കണക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാറുണ്ട്, ഒന്നുകൂടി ആവർത്തിക്കുക. അപ്പോൾ ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് കഴിഞ്ഞാൽ ആ ന്യൂറോൺ പാത്ത് വളരെ കണക്റ്റഡായി. പിന്നെ 3 months ഉള്ളിൽ ഒരു റിപ്പീറ്റേഷനും കൂടി നടന്നു കഴിഞ്ഞാൽ അവരുടെ ആ മെമ്മറിയിലെ ആ ഇൻഫർമേഷൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യുക എന്ന് പറയും, പഠനത്തിന് തന്നെ 3 R's പറയും, റീഡിങ് റിസൈറ്റിംഗ് ആൻഡ് റിവ്യൂ. റീഡിംഗ് എന്ന് പറഞ്ഞാൽ വായിക്കുക, റിസൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ട് പഠിക്കുക, അതുപോലെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളായ നിങ്ങളാണ് രക്ഷിതാക്കൾ, നമ്മളാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറയും ഓരോ ദിവസങ്ങൾ എടുത്ത പാഠങ്ങൾ അന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ ശരിക്കും പതിഞ്ഞിരിക്കും എന്ന് പറയും. അത് ഈ തിയറി വെച്ചിട്ടാണ്. അപ്പോൾ 24 hours നമ്മൾ കുട്ടികളെ കൊണ്ട് ഒന്നുകൂടി വായിപ്പിക്കുക, പിന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒന്നുകൂടി വായിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വായിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവർക്ക് എക്സാമിന് സമയത്ത് ആ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ കഴിയും. അതായത് വേണ്ട സമയത്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു തിയറി തുടക്കത്തിൽ തന്നെ രക്ഷിതാക്കളാവുന്ന നമ്മൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും പൂർണ്ണമായ നല്ല മാർക്കുകൾ നേടും. അങ്ങനെ കുട്ടികളെ ഏഞ്ചൽസിനായി മാറും, ഫ്രോഗുകളാവാതെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വലിയ പരിപാടികൾക്ക് ഈ കുഞ്ഞുമക്കൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും മറ്റു വേദിയിലും സദസ്സിലും ഉപേക്ഷരായിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ചെറുപ്രസംഗം ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.